കാർശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത രാജിവെച്ചു യു ഡി എഫ് ധാരണപ്രകാരം പ്രസിഡന്റ് പദവി മുസ്ലിം ലീഗ് പ്രതിനിധിക്ക് കൈമാറുന്നതിന്റെ ഭാഗമായാണ് രാജി സമർപ്പിച്ചത് രാജിക്കത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി മൂന്ന് വർഷക്കാലം കാർശേരി ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷസ്ഥാനത്തിരുന്ന ശേഷമാണ് കോൺഗ്രസ് പ്രതിനിധിയായ വി പി സ്മിത രാജിവെച്ചത് തിങ്കളാഴ്ച രാവിലെ യു ഡി എഫ് നേതാക്കൾക്കൊപ്പം എത്തിയായിരുന്നു രാജി രാജിക്കത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി പതിനെട്ടംഗ ഭരണസമിതിയിൽ യു ഡി എഫിന് പത്തും എൽ ഡി എഫിന് എട്ടും അംഗങ്ങളാണുള്ളത് മൂന്ന് വർഷക്കാലം വളരെ നല്ല രീതിയിൽ പഞ്ചായത്തിനെ നയിക്കാനായതിൽ സന്തോഷമുണ്ടെന്നും പാർട്ടിയും യു ഡി എഫും സഹമെമ്പർമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ വലിയ പിന്തുണയാണ് നൽകിയതെന്നും വി പി സ്മിത പറഞ്ഞു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പദവിയിൽ നിന്ന് യു ഡി എഫ് ധാരണ പ്രകാരം മൂന്ന് വർഷമായിരുന്നു കോൺഗ്രസിന്റെ കാലാവധി ഇന്ന് മൂന്ന് വർഷം പൂർത്തീകരിച്ച് ആ ഒരു അധ്യക്ഷ പദവിയിൽ നിന്ന് ഇന്ന് രാജിവെച്ചിട്ടുണ്ട് ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു രാജി സമർപ്പിച്ച് ഞാൻ ആ ഒരു സ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നത് കാരണം മൂന്ന് വർഷം എല്ലാ വികസന പ്രവർത്തനങ്ങളിലും എന്നോടൊപ്പം തന്നെ എൻ്റെ പാർട്ടി യു ഡി എഫ് ഒരു പാർട്ടിയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയും കൂടെ തന്നെ എല്ലാ നിർദ്ദേശങ്ങളും നല്ല കാര്യങ്ങളുമായിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി മറ്റു ഉദ്യോഗസ്ഥർ ഘടക സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ എല്ലാവരുടെയും പൂർണ്ണ സഹകരണം എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അതിലേറെ എനിക്ക് ഈ ഇതിലേക്കുള്ള ഏറ്റവും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ പ്രചോദനം തന്ന എൻ്റെ കാരശ്ശേരിയിലെ ജനങ്ങൾ തന്നെയാണ് അവരോടും എല്ലാവരോടും തന്നെ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കുകയാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ യു ഡി എഫ് നേതാക്കളായ സമാൻ ചാലുവളി എം ടി അഷ്റഫ് ഇ പി ബാബു കെ കോയ തുടങ്ങിയവർക്കൊപ്പം എത്തിയാണ് വി പി സ്മിത രാജി സമർപ്പിച്ചത് മുസ്ലിം ലീഗ് പ്രതിനിധിയായ സുനിത രാജൻ പുതിയ പ്രസിഡന്റാവും പ്രസിഡന്റ് പദവി മൂന്ന് വർഷം കോൺഗ്രസിനും രണ്ട് വർഷം മുസ്ലിം ലീഗിനും വൈസ് പ്രസിഡന്റ് പദവി രണ്ടര വർഷം വീതം ലീഗിനും കോൺഗ്രസിനും എന്നതാണ് കാരശ്ശേരിയിൽ യു ഡി എഫ് ധാരണ സി ടി വി പ്രാദേശിക വാർത്ത മുക്കം